ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു കല്യാണത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിത് വൈഡായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പുറത്ത് പോയാലും വീഡിയോ എടുക്കുന്ന ഭയങ്കര മടിയുള്ള കാര്യമാട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെ അത് മാത്രമല്ല, നമ്മൾ പിന്നെ മറ്റുള്ളവർ വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് ഉള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ, കുറച്ച് കുറച്ച് കട്ടിങ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇതാ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ആണിത്. ഇതൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആണ് കേട്ടോ, പിന്നെ ഫുള്ള് മാനേജ് ചെയ്യുന്നത്. കണ്ടില്ലേ, വെൽക്കം ഡ്രിങ്ക്സുമായിട്ട് അവിടെ ബോയ്സ് നിൽക്കുന്നുണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ അവിടെ വണ്ടി പാർക്കിങ്ങിനൊക്കെ ആ കുട്ടികളുണ്ടായിരുന്നു, ബോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കാൻ വിട്ടോ. ഇതാണ് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ സത്യത്തിൽ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി, വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരിൽ സാധാരണ എന്താ പറയുക, കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവം തന്നെയാണ്. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം കേട്ടോ. അപ്പോൾ ഇത് മേലെ നിന്നുള്ളൊരു വ്യൂ ആണിത്, ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. താഴത്തെ കോർട്ട്യാർഡിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും. അത് മാത്രമല്ല, ആ ഒരു ഇവർ മാനേജ് ചെയ്ത് നല്ല നീറ്റ് ഉണ്ടായിരുന്നു മൊത്തത്തിലൊരു ആ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഉള്ളിൽ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു നമ്മൾ ലേഡീസിനെ പിന്നെ വെൽക്കം ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതാ പെണ്ണിൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഇത് ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ അറ ഭയങ്കര ഒരു സംഭവമാണല്ലോ, പെണ്ണിൻ്റെ അറ, പുതിയാപ്പുഴക്കുള്ള അറ. അപ്പോൾ നല്ലൊരു കല്യാണം തന്നെയായിരുന്നു എന്തായാലും. ഇതാണ് പെണ്ണ്. ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ബ്രൈഡിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്തെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ പോവാണ്, ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഫുഡ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട്, ഒരു സൈഡിൽ ഫുൾ ആണുങ്ങൾക്കുള്ളതും പിന്നെ ഒന്ന് ലേഡീസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മെയിൽസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല, കാരണം അവിടെയൊക്കെ ക്രൗഡഡ് ആയിരുന്നു, ആണുങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേഡീസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ കുറച്ച് കട്ടിങ്സ് എടുത്തതാണ്. ഇതായത് സാലഡ് ഏരിയ ആണ് കേട്ടോ, സാലഡിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കൂടുതലായി. പിന്നെ എനിക്ക് വീഡിയോ കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, എല്ലാ സെക്ഷനിലും പോയി എടുക്കാൻ പറ്റിയില്ല. ഫുഡ് ഐറ്റംസ് ഒരുപാടുണ്ട്, പൊറോട്ട, പത്തിരി, പിന്നെ റൈസ് ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കറികളും ബീഫ്, മട്ടൺ, പിന്നെ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേ ഞാൻ പോയിട്ടില്ല, ഒരു ഏരിയ മാത്രം ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുള്ളൂ. പിന്നെ എന്തായാലും നല്ലൊരു അടിപൊളി കല്യാണമായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും മര്യാദ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, കൂടുതൽ ഫുഡ് കാണുമ്പോൾ എനിക്ക് കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല, പിന്നെ ഒരു മടുത്ത പോലെയാണ്. അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴും. പിന്നെ ഇതാ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. റൈസ് ഐറ്റംസ് തന്നെ ഒരുപാടുണ്ടായിരുന്നു, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി, മന്തി, ഹൈദരാബാദി ബിരിയാണി, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അതേപോലെ തന്നെ സാലഡ് ഐറ്റംസും കുറേ ഉണ്ടായിരുന്നു, കുറേ ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മട്ടൺ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെ എടുത്തിട്ടുണ്ട്, ബീഫ് ഫ്രൈയും ഒക്കെ. പക്ഷേ ഫുള്ളായിട്ടൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല വിചാരിച്ച പോലെ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇതാ ഇത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഡോണറ്റ്സ്, കേക്ക്സ്, ചോക്ലേറ്റ്സ്, പിന്നെ കോണേക്സ് ക്രീംസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സുലൈമാനിയിലെ അത് വെറൈറ്റി ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ജ്യൂസസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറും മനസ്സുമൊക്കെ നിറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഇതാ ലൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ ഡി ജെ മ്യൂസിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കല്യാണം ഒരു വെറൈറ്റി തന്നെയായിരുന്നു, വെറൈറ്റി ഫീലിംഗ് തന്നെയായിരുന്നു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അസ്സലാമു അലൈക്കും.